നമസ്കാരം. കരിവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത മുൻ പഞ്ചായത്ത് അംഗം ജീവനൊടുക്കി. ടി എം മുകുന്ദനാണ് ആത്മഹത്യ ചെയ്തത്. 80 ലക്ഷം രൂപ വായ്പ അടയ്ക്കാത്തതിന് മുകുന്ദന് ഇന്നലെ ബാങ്ക് അയച്ച ജപ്തി നോട്ടീസ് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ഇയാളുടെ ആത്മഹത്യ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന ഗുരുതര തട്ടിപ്പെന്നാണ് റിപ്പോർട്ടുകൾ. 100 കോടിയിൽ ഒതുങ്ങുന്നതല്ല ബാങ്കിൽ നടന്ന തട്ടിപ്പെന്ന് സഹകരണ ജോയിന്റ് രജിസ്ട്രറുടെ റിപ്പോർട്ടിലുമുണ്ട്. വായ്പ നൽകിയ ഈടിന്മേൽ വീണ്ടും വായ്പ നൽകിയും വസ്തുവിന്റെ ഉടമ അറിയാതെ മറ്റൊരാൾക്ക് വായ്പ നൽകിയും വായ്പാ പരിധി ലംഘിച്ചുമെല്ലാമാണ് 100 കോടിയിലേറെ രൂപ തട്ടിയത്. ബാങ്കിന്റെ കീഴിലുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ വരവ് ചെലവ് കണക്കുകളിലും ക്രമക്കേടുണ്ട്. ഇതോടെ തട്ടിപ്പിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് DGP ഉത്തരവിട്ടിട്ടുണ്ട്. വായ്പ തട്ടിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ പ്രതിസന്ധി മറികടക്കാനാണ് ജപ്തി നടപടികളുമായി കരുവന്നൂർ സഹകരണ ബാങ്ക് നീങ്ങിയത്. വായ്പാ തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയവർക്ക് ജപ്തി നോട്ടീസ് അയച്ച് പരിഹരിക്കാനായിരുന്നു ബാങ്കിന്റെ തീരുമാനം. 300 കോടിയിലധികം വരുന്ന വൻ വായ്പാ തട്ടിപ്പ് നടന്നതോടെ പ്രതിസന്ധിയിലായ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രതിസന്ധി മറികടക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലെ ഡയറക്ടർ ബോർഡിന്റെ നേതൃത്വത്തിലാണ് പുതിയ നീക്കം. ചെറിയ തുക വായ്പയെടുത്ത് തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയവർക്കുൾപ്പെടെ ജപ്തി നോട്ടീസ് അയച്ചാണ് ബാങ്കിന്റെ നടപടി. എന്നാൽ കോവിഡ് പ്രതിസന്ധിയിൽ വരുമാനം നിലച്ച സാധാരണക്കാരായ കർഷകരും കൂലിത്തൊഴിലാളികളുമൊക്കെ ബാങ്ക് നിർദ്ദേശിച്ച തുക എങ്ങനെ അടയ്ക്കുമെന്ന ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ.